നമസ്കാരം സർ. നമസ്കാരം. നമ്മുടെ പുരാതനമായ അറിവുകൾ നമുക്ക് എവിടെയോ വെച്ച് നഷ്ടമായി എന്നും ആ നഷ്ടമായത് അതിൻ്റെ തന്നെ ഒരു പരിണാമം എന്നുള്ള രീതിയിൽ ഇല്ലാതായി തീരുകയാണ് ചെയ്തതെന്നും പൂജ്യം മുതൽ വീണ്ടും മറ്റൊരു സംസ്കാരം തുടങ്ങുകയും അതും അവസാനിക്കും എന്നിട്ട് വീണ്ടും പൂജ്യം മുതൽ തുടങ്ങേണ്ടി വരും എന്ന് പറയുന്ന ഒരു അറിവിൻ്റെ ഒരു സൂചന തന്നിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തിയത്. നമുക്ക് ആ വഴി തന്നെ കുറച്ചും കൂടി പോകാം. തീർച്ചയായും പോകാമെന്ന് മാത്രമല്ല, അതിൽ നിന്ന് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ ചരിത്രത്തെ കാണേണ്ടത് വ്യക്തി സമൂഹം ഇത് രണ്ടും ചേർത്തൊരു ഭാഗത്ത്. ആ വ്യക്തിയും സമൂഹവും രൂപാന്തരപ്പെടുമ്പോൾ വ്യക്തിയിൽ ആവിർഭവിക്കുന്ന ഇച്ഛകൾ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്, ആഗ്രഹങ്ങൾ. അതിന് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിലകൊള്ളുന്ന ആ ആഗ്രഹങ്ങളുടെ സമാനതയുള്ള ആഗ്രഹങ്ങൾ ചേർന്നു വരുന്ന വ്യത്യസ്ത സമൂഹങ്ങളുണ്ട്. കാലാന്തരത്തിൽ അവയിൽ വരുന്ന കലർപ്പുകളുണ്ട്. ഇവയൊന്നും അത്ര കൃത്യതയോടെ പഠിക്കാതെ നമ്മൾ പല കൂട്ടുകെട്ടും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ 1885 അല്ലൻ ഒക്ടേവിയൻ ഹ്യൂം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ രൂപാന്തരപ്പെടുത്തുമ്പോൾ അത് ബ്രിട്ടീഷുകാരന് വേണ്ടി ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. ബ്രിട്ടീഷുകാരനെതിരായി വരുന്ന ഇന്ത്യൻ സമരങ്ങളെയും നയങ്ങളെയും കൃത്യമായി അറിയുന്നതിനും അവയെ മോണിറ്റർ ചെയ്യുന്നതിനും അവയെ വട്ടമേശ സമ്മേളനങ്ങളിലൂടെ ബ്രിട്ടൻ അനുകൂലമായി കൊണ്ടുപോകുന്നതിനും ഉണ്ടാക്കിയത് അവസ്ഥ. അതിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയിലേക്ക് ബ്രിട്ടനിൽ വിദ്യാഭ്യാസം ചെയ്ത ആളുകൾ ബ്രിട്ടന്റെ ലൈനിൽ ഇന്ത്യയിൽ വന്നു എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ വികാസം ചരിത്രപരമായി. അത് കാലാന്തരത്തിൽ വളരെ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ മാനേജ്മെന്റ് തിയറി അറിയുന്ന ആളായിരുന്നിരിക്കണം ഗാന്ധിജി. ബ്രിട്ടീഷുകാരുടെ ആഗമനത്തിന് മുമ്പ് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ജീവിച്ച സ്ത്രീകൾ സമരമുഖങ്ങളിലേക്കെത്താൻ പര്യാപ്തരായിരുന്നില്ല. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പരിപ്രേക്ഷ്യങ്ങളുണ്ടാവും. ഏത് വികാസവും അതിൻ്റെ വളർച്ചയുടെ അങ്ങേത്തലയിലെത്തി തകരുമ്പോൾ ക്ലേശം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീയാണ്. പ്രകൃതിയിലെന്നും ത്യാഗവും മറ്റുള്ളതും വരുന്നത് സ്ത്രൈണസങ്കല്പങ്ങളിൽ മാത്രമാണ്. കാരണം അവിടെയാണ് മാതൃത്വം. അത് കുറയുന്ന വേളകളിൽ ആ മാതൃത്വത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ തകർച്ചയിലാണ് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസം വരുന്നതും മുമ്പ് പറഞ്ഞ വിനാശങ്ങൾ ഉണ്ടാകുന്നതും സംസ്കാരം അവിടെ തകർന്നിട്ട് വീണ്ടും രൂപാന്തരപ്പെടുന്നത്. ഇത് ലോകത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ. സ്വേച്ഛാചാരിണിയായി സ്ത്രീ മാറുമ്പോഴേക്ക് സ്വേച്ഛാചാരങ്ങളിലേക്ക് പ്രകൃതി മാറുകയും തിരിച്ചടിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. അഥവാ പ്രകൃതിയുടെ ഒരു രൂപാന്തരമെന്ന പോലെ ലോകത്തിലെ എല്ലാ വംശങ്ങളിലും എല്ലാ വർഗങ്ങളിലും നിലനിൽക്കുന്ന സ്ത്രീത്വത്തിന് ത്യാഗത്തിൻ്റെയും വിദ്യയുടെയും ഒരു ആറാം ഇന്ദ്രിയത്തിൻ്റെയും ഒക്കെ ശക്തിവിശേഷങ്ങളുണ്ട്. ആ സ്ത്രീകളെ സമരമുഖത്തേക്ക് ഇറക്കുന്നതിന് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവട തന്ത്രം അറിയുന്നവനെ പറ്റുള്ളൂ. ബനിയായി ജനിച്ചതുകൊണ്ടാണോ ആ സംസ്കാരം എന്ന് എനിക്കറിയില്ല. ഗാന്ധി ഉപ്പ് സത്യഗ്രഹമാണ് ഉണ്ടാക്കി. ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഒരു പരിണാമമായിരുന്നു അത്.
ഇതൊക്കെ അറിഞ്ഞാണോ ഇന്ന് ഉപസത്യാഗ്രഹത്തെ സ്മരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. ചരിത്ര പശ്ചാത്തലത്തിൽ ഇന്ത്യയെ നോക്കി കാണുകയാണെങ്കിൽ ഇത് കാണാം. അവിടുന്ന് അങ്ങോട്ട് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞുള്ള കോൺഗ്രസും അതിൻ്റെ വളർച്ചയും ഇന്നതിൽ രൂപാന്തരപ്പെട്ടു വരുന്ന പ്രാദേശികവും ദേശീയവുമായ കുടുംബ വാഴ്ചകളും അത് അഡ്ജസ്റ്റ് ചെയ്യുവാനുള്ള നെട്ടോട്ടങ്ങളുമൊക്കെ അന്നത്തെ ആദർശത്തിൽ ചേർത്ത് വെച്ച് ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കിയ ഒരാദർശത്തിലോ പിന്നീട് അതിലേക്ക് വന്ന ഗാന്ധിയുടെയും ബോസിൻ്റെയും പട്ടേലിൻ്റെയും നെഹ്റുവിൻ്റെയും ആദർശങ്ങളിൽ വെച്ചോ നോക്കിക്കാണണമെന്ന് ജനങ്ങളോട് പറയുകയും അതിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം ഈ പരിണാമങ്ങളെ ഒരു ചരിത്ര സാപേക്ഷ്യത്തിലോ ഒരു ജീവശാസ്ത്ര സാപേക്ഷ്യത്തിലോ ഒരു ഭൂമിശാസ്ത്രപരമായ സാപേക്ഷ്യത്തിലോ ഒന്നും പഠിക്കാൻ നമ്മൾ തയ്യാറാവാറില്ല. കാരണം അത് പഠിക്കാൻ തയ്യാറാവുമ്പോൾ പിന്നെ വ്യക്തിക്കൊന്നും അവിടെ പ്രാധാന്യമില്ല. നമ്മളിതൊക്കെ പഠിക്കുന്നത് കാലാകാലങ്ങളിൽ അവയെ നയിക്കുന്ന വ്യക്തികളെ മുൻനിർത്തിയുള്ള പഠനമാണ്. അത് രാഗദ്വേഷങ്ങൾ ഉണ്ടാകാവുന്ന പഠനമാണ്. സോണിയാഗാന്ധിയെയോ ഉമ്മൻചാണ്ടിയെയോ കരുണാകരനെയോ ഒക്കെ അടിസ്ഥാനപ്പെടുത്തി കോൺഗ്രസിനെ പഠിക്കാൻ പോകുന്നത് രാഗദ്വേഷങ്ങൾ ഉണ്ടാകാവുന്ന ഒരു പഠനം മാത്രമാണ്. അതിൻ്റെ അകത്ത് ഉൾപ്പെട്ട വ്യക്തികളുടെ ജാതീയവും മതപരവുമായ താല്പര്യങ്ങളെ മുൻനിർത്തി പഠിക്കാൻ പോകുന്നതും ഒരു രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്കോ വികാസത്തിനോ ഉതകുന്നതല്ല. ഇത് കോൺഗ്രസിനെ മാത്രമല്ല, കമ്മ്യൂണിസത്തെ ആയാലും ബി ജെ പി ആയാലും ഏതിനെ പഠിക്കാൻ പോയാലും ഫലം ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിലെ പ്രവർത്തകരും അതിലെ നേതാക്കന്മാരും എല്ലാം ആ കാലഘട്ടത്തിൻ്റെയും ആ ദേശത്തിൻ്റെയും സന്താനങ്ങളാണ്. അതുകൊണ്ട് അവരുടെ പെരുമാറ്റങ്ങൾക്കും അവരുടെ തീരുമാനങ്ങൾക്കും അവരുടെ ആസൂത്രണങ്ങൾക്കും അവരുടെ ഉള്ളിൽ സൂത്രത്തിൽ വച്ചിരിക്കുന്ന കാര്യങ്ങൾക്കും അവർ സൂത്രപ്പണിയിലൂടെ അവരുടെ അനുയായി വൃന്ദങ്ങളെ തന്നെ തൻ്റെ തലയ്ക്കുമുള്ളിലേക്ക് വരുമോ എന്നുള്ളത് കൊണ്ട് നിഷ്കാസനം ചെയ്യാൻ ഒരുങ്ങുന്ന വാറോലകൾക്കും ഒന്നും മാറ്റം ഉണ്ടാവില്ല. അവിടെയാണ് വ്യക്തി സമൂഹമായി വരുമ്പോൾ വരുന്ന പരിണാമം. വ്യക്തിക്കും സമൂഹത്തിനും ഒരു സത്തയുണ്ട്, ദാറ്റ് എക്സിസ്റ്റൻസ്. അതിനെ നമ്മൾ സത്വം എന്ന് മുമ്പ് പറഞ്ഞിരുന്നു. അയാളിൽ അനുസ്യൂതമായ ഒരു ഊർജം സ്ഥാനീയമായി കിടപ്പുണ്ട്, പൊട്ടൻഷ്യൽ എനർജി. ഒരനുകൂല പരിതസ്ഥിതി വന്നാൽ ഹിംസാത്മകമായോ അഹിംസാത്മകമായോ വൈയക്തികമായോ സാമൂഹികമായോ കൗടുംബികമായോ ദേശീയമായോ സാർവദേശീയമായോ പ്രവർത്തനക്ഷമമാകാൻ പാകത്തിനുള്ള ഒരു സ്ഥാനീയ ഊർജം, പൊട്ടൻഷ്യൽ എനർജി അയാളിൽ കിടപ്പുണ്ട്. അത് പ്രവർത്തനനിരവമാകുമ്പോൾ ഈ പൊട്ടൻഷ്യൽ സ്വഭാവം മാറിയത് ഒരു കൈനമറ്റിക്സായി മാറുന്നുണ്ട്, ഒരു കൈനറ്റിക് എനർജിയായി മാറുന്നുണ്ട്, ഒരു ഗതികോർജമായി മാറുന്നുണ്ട്. ഈ ഊർജസ്രോതസ്സുകളെല്ലാം പ്രവർത്തനക്ഷമമാകുമ്പോഴും അല്ലാതിരിക്കുമ്പോഴും ആലസ്യത്തിനും തമസ്സിനും അടിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു താമസിക നിലയും അയാളിൽ തന്നെ ഉണ്ട്, ഒരു ജഡത്വം, ഇനേർഷ്യ. ഇതിൻ്റെ സമഗ്ര രൂപമാണ് വ്യക്തിയും സമൂഹവും. അപ്പോൾ വ്യക്തികളുടെ ചേർച്ചകളിലും ഇതിനുള്ള ലക്ഷ്യവും പ്രാപ്തിയുമൊക്കെ ഉണ്ടാവും. ഇതിനനുസരിച്ചുള്ളതായ വ്യക്തിത്വങ്ങൾ കൂട്ടായ്മയിൽ ചേരുമ്പോൾ അവരുടെ സാമൂഹിക മനസ്സുകളും അവർ കണ്ടെത്തിയ കണ്ടെത്തലുകളും അവർ നടത്തുന്ന സാങ്കേതിക വികാസങ്ങളും അവരിൽ തന്നെ വരുത്തിവെക്കുന്ന ഭാവമാറ്റങ്ങളുണ്ട്. അവരതിൻ്റെ പ്രോത്ഘാടകരെന്ന നിലയിൽ അവരറിയാതെ അവരെ മാറ്റം വരുത്തുമ്പോൾ അവർക്ക് കാണാവുന്ന വിധത്തിൽ അന്യരിൽ വരുന്ന മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങളെ ചേർത്താണ് ഞാൻ പറഞ്ഞത് സമീപകാലത്ത് ഈ വാതകങ്ങളും മറ്റുള്ളതുമെല്ലാം നമ്മുടെ അന്തരീക്ഷത്തിൽ പടർന്ന് അതിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും
ഉണ്ടാകുന്ന രാസപരിണാമങ്ങൾ കുട്ടികളിൽ മറ്റുള്ളവരിലൊക്കെ ബാധിച്ച് അത് അവരിൽ ശാരീരികമായ ഉപാപചയത്തിൽ വരുത്തുന്ന പരിണാമം. ഒരു കാലഘട്ടത്തിലെ ജനം കുളിക്കാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ, അന്ന് മാലിന്യം കുറവായിട്ട് പോലും കുളിക്കാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ, ചുറ്റുപാടുകളിൽ നിന്ന് രാസമാലിന്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത്, രാസമാലിന്യങ്ങൾ വെള്ളത്തിലും ഇല്ലാത്ത കാലത്ത്, ശുദ്ധമായ ജലത്തിൽ പോയി മുങ്ങി കുളിക്കുവാനൊക്കെ അന്നത്തെ ജനം ഇഷ്ടപ്പെട്ടുവെങ്കിൽ, തൊഴിലാളിയായാലും മുതലാളിയായാലും മറ്റുള്ളവനായാലും രാവിലെ വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റ് കുളിക്കുക എന്നൊക്കെ ഉള്ളതായ പ്രക്രിയകളും ആലസ്യമില്ലാത്ത ഒരു തലവും വെള്ളം ചുമക്കുക അങ്ങനെയുള്ള അധ്വാനങ്ങളൊക്കെ ചെയ്യാനുള്ളതായ ഒരു മാനസിക അവസ്ഥയും ഒക്കെ നിലനിർത്തിയെങ്കിൽ, ഇന്ന് നാം അതേ കുടുംബങ്ങളിൽ സൂര്യൻ ഉദിച്ച് പരക്കകത്തെത്തിയാലും എഴുന്നേൽക്കാൻ വയ്യാത്തൊരാലസ്യവും, സൂര്യ സാന്നിധ്യത്തിൽ ഉറങ്ങുകയും സൂര്യൻ്റെ അസാന്നിധ്യത്തിൽ ഉണർന്നിരിക്കുവാനുള്ളൊരു ഉലൂകായുധവും, പദം ഉലൂകം മൂങ്ങ, അവൻ രാത്രിയിൽ ഉണർന്നിരിക്കും, ഒരു ഭൗമജീവിയാണ്. സൗരമായിരിക്കുന്ന നമ്മുടെ സങ്കേതങ്ങൾ ഒരു ഭൗമമായ സങ്കേതത്തിലേക്ക് പരിണമിക്കാൻ തുടങ്ങുന്നു. രാത്രിയിൽ മുഴുവൻ പുതുതായി ജനിക്കുന്ന കുട്ടികൾ കളിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ സൂര്യൻ പ്രാജ്വല്യമാനമായിരിക്കുന്ന സമയങ്ങളിൽ കിടന്നുറങ്ങാൻ ഇഷ്ടപ്പെടുന്നു. ഓഫീസുകളിൽ പകലുറക്കം വരുന്നവരുടെ എണ്ണം കൂടുന്നു. വീടുകളിൽ പകലിടന്നുറങ്ങാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നു. രാത്രിയിൽ പ്രഭാഷണങ്ങളോ പരിപാടികളോ വെച്ചാൽ ഉണർന്നിരുന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർ പകലെവിടെയെങ്കിലും പോയിരുന്നു കഴിഞ്ഞാൽ ഉറക്കം തൂങ്ങിക്കൊണ്ട് കേൾക്കുന്നു. ഇതൊക്കെ ഒരു അനുഭവമാണ്. അപ്പൊ ഇത്തരമൊരു അവാന്തര പരിണാമം പ്രകൃതിയിൽ വരുന്നു. ശരിയായിരിക്കുമോ? ശരിയാണ് സ്വാമിജി. ഇതിവന്റെ ആവാസ വ്യവസ്ഥയെ ആകെ മാറ്റിമറിക്കുന്നു. രാത്രിയിൽ ഷോപ്പിങ്ങിന് പോകാൻ ഇഷ്ടം കൂടുന്നു. പകലുള്ള പരിപാടികളൊക്കെ രാത്രിയിലേക്ക് മാറ്റിവെക്കാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നു. ക്ലബുകളും വീടുകളും സങ്കേതങ്ങളും മനുഷ്യൻ സൗരജീവിയാണെന്ന് മറന്നും പകലിണചേരുവാനും രാത്രിയിൽ പണിയെടുക്കുവാനും ഒക്കെ ഇഷ്ടപ്പെടുന്നതിലേക്ക് മാറുന്നു. ഇതൊരു വല്ലാത്ത ഈ പുതിയ കാലത്തിന്റെ ഒരു പരിണാമം ആണ്. ഈ പരിണാമങ്ങളൊക്കെ അവന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുവോ? ഇപ്പൊ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ മുന്നേറ്റം, മഹാഭാരത കാലഘട്ടം എടുത്താൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വളർന്നിട്ട് ധർമ്മിഷ്ഠരായ പാണ്ഡവർ പോലും ഒരു ഭാര്യയോട് അഞ്ചു പേർ ജീവിക്കാനൊരുങ്ങുന്നു. അമ്മ സമ്മാനമാണെന്ന് പറഞ്ഞു, അമ്മയെ സമ്മാനം എടുത്തോട്ടെ, അഞ്ചു പേരോട് എടുത്തു എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് അതിൻ്റെ ന്യായങ്ങൾ പറയുന്നത്. ഒരു സ്വയംവര മണ്ഡപത്തിൽ നിന്ന് ബലാത്കാരമായി പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുവരുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസത്തിൽ അപ്രതിമന്മാരായ ആളുകൾക്ക് മാത്രം സാധിക്കുന്നതായത് കണ്ടാൽ കൊള്ളാവുന്ന പെൺകുട്ടികളെ ലോകസുന്ദരികളായും നാടിൻ്റെ സുന്ദരികളായും ഒക്കെ അവതരിപ്പിക്കുക, അവർക്ക് നാടിനുള്ള സ്വീകരണങ്ങൾ കൊടുക്കുക, സൗന്ദര്യ പ്രദർശനങ്ങൾ നടത്തുക, രാജ്യത്തിൻ്റെ പേര് നൽകി അഭിമാനിക്കുക, ആ അവരേത് രാജ്യത്തിലാണോ ആ സുന്ദരി എന്നുള്ളതിൻ്റെ പേരിൽ അഭിമാനിക്കുക, അവരുടെ രാത്രികൾ ലോകോത്തരങ്ങളായ ഹോട്ടലുകളിലാകുന്നത് ഒരു വിശ്വവശ്യമായ കാര്യമാണ് എന്ന് അഭിമാനിക്കുക, ഇതൊക്കെ വരുന്നത് സാമ്പത്തിക ഔന്നത്യത്തിലും സാംസ്കാരിക ഔന്നത്യമെന്ന് പറയാവുന്ന പരിഷ്കാരത്തിലുമാണ്. ശരിയല്ല. ശരിയാണ് സ്വാമിജി. സ്ത്രീകൾ മദ്യം വിളമ്പുന്ന ശാലകൾ ഉണ്ടാവുക, കളിസ്ഥലങ്ങളിൽ വലിയ കച്ചവടക്കാർ കളിക്കാരെ സ്പോൺസർ ചെയ്ത് കളിപ്പിക്കുക,
അവിടെ ഈ കളി എന്താണെന്നും അതിൻ്റെ സ്കോറും അറിയാത്ത പെൺകുട്ടികൾ ശരീരപ്രദർശനം നടത്തുക, കളി കാണുന്നതിനേക്കാളേറെ അതിലേക്ക് ക്യാമറ തിരിയുക, കളിയും സെക്സും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കാണിക്കുക, ആസ്വദിക്കുക, ഇതൊക്കെ അതെ പുതിയ കാലത്തിൻ്റെ അനുഭവങ്ങൾ. എനിക്ക് തെറ്റിയില്ല. ഇല്ല സ്വാമിജി. ഇപ്പൊ ലോകം ഇത്തരമൊരു അവസ്ഥിതിയിലേക്ക്, ആധ്യാത്മിക ആചാര്യന്മാർ നടക്കുമ്പോഴും ശരീരപ്രദർശനം നടത്തുന്നവർ കൂടെ ഉണ്ടായിരിക്കുക, അപ്പൊ ഈ കളിക്കാരനും ഈ കച്ചവടക്കാരനും ഈ ആധ്യാത്മിക നേതാവും ഒക്കെ ആ കാലത്തിന്റെ പ്രവാഹത്തിലേ ഓടാൻ പറ്റുന്നുള്ളൂ. അതിൽ നിന്ന് മാറി നിൽക്കാൻ ഇവർക്ക് ആർക്കും ആവുന്നില്ല. അതാണ് ശ്രദ്ധിക്കുന്നത്. അല്ല, വ്യക്തിയെ ചെറുതാക്കാനല്ല ഞാൻ പറഞ്ഞത്. നമ്മള് കൈമന്മാരും ബാക്കിയുള്ളവർ, ഞാനും നിങ്ങളും ഉൾപ്പെടെ ആർക്കും ആ ചുറ്റുപാടുകളിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല എന്നുള്ളത്, അതിനെ നിഷ്പക്ഷമായൊന്ന് പഠിക്കാൻ, അതിന്റെ ആ ഗൗരവം മനസ്സിലായി, ചോർന്നു പോകാതെ മനസ്സിലാക്കണം. അപ്പൊ ഇത്തരമൊരു സങ്കേതത്തിലേക്ക് മാനവൻ എത്തുമ്പോൾ ഒരു പുതിയ പരിണാമം ജീവനുണ്ടാകുമോ? ബോധം ഒരു ബോധമില്ലായ്മയിലേക്ക് ചുരുങ്ങുമോ? കേട്ടുമടുത്ത ശബ്ദങ്ങൾ കേൾക്കുന്ന ചെവി കേൾക്കേണ്ടതില്ലാത്തതിലേക്ക് പരിണമിക്കും. അനേകാനേക ജനിതകങ്ങളിൽ സ്മരണകൾ കേൾവിയായി കിടക്കുമ്പോൾ കേൾവിയുടെ ദേവത പിണങ്ങിപ്പിരിയുമോ? ഇങ്ങനൊരു സങ്കേതത്തിന്റെ സാധ്യതയുണ്ടോ? പിണങ്ങിപ്പോയ ദേവതയുടെ മുമ്പിൽ അസ്തിത്വം നഷ്ടപ്പെട്ടു നിൽക്കുന്ന മനുഷ്യന്റെ ഒരു വളരെ വലുതല്ലേ ഇത്? ഇതൊരു കാവ്യാത്മകമായി ചിന്തിക്കണം. ഇപ്പൊ പുതിയ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാല് എന്തുകൊണ്ടെന്നറിയില്ല, ഈ ലോകം കാണാൻ ജനിച്ചിരിക്കുന്ന കുഞ്ഞിന് കണ്ണിന് കാഴ്ച കുറയുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വികസിച്ചിരിക്കുന്ന വായു മുഴുവൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്തേക്ക് ഒരു കുഞ്ഞ് ലോകം കാണാൻ ജനിച്ചു വരുമ്പോൾ അത് ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ ഇത്രയേറെ ഔഷധങ്ങളെല്ലാം കഴിച്ചിട്ട് കൂടി, ഇത്രയേറെ കരുതലുകൾ ഉണ്ടാക്കിയിട്ട് കൂടി, ആ കാലത്ത് പോലും നിരീക്ഷണത്തിന് വിധേയമായി, അതെ ആ കാലത്ത് പോലും വളരെ ഇതായി മോണിറ്റർ ചെയ്ത്, സ്കാനറിൽ വഴിയൊക്കെ മോണിറ്റർ ചെയ്ത് കുഞ്ഞെങ്ങനെയാണ് വളരുന്നതെന്ന് ഓരോ രംഗവും നോക്കി വളർത്തുന്ന ഉന്നതന്മാരുടെ കുടുംബങ്ങളിൽ കാഴ്ച കുറഞ്ഞ കുഞ്ഞു വരുന്നു. അതിൻ്റെ നെർവ് വീക്കായി വീക്കായി കാഴ്ച കുറഞ്ഞില്ലാതെ പോകും. സമസ്യ സങ്കീർണമാണെന്ന്. സങ്കീർണമാണ്. ഒരു 10-12 വയസ്സാകുമ്പോഴേക്ക് ഗന്ധമറിയാത്ത മൂക്കുകളാകുന്നു, ഉമിനീർ വരാത്ത വായാകുന്നു. ആഹാരദഹനത്തിന് ഉമിനീർ അത്യാവശ്യമാണ്. ഉമിനീർ ഉണ്ടാകാത്ത കുട്ടികൾ കൗളൊക്കെ വീർത്ത് ഡെയിലി സ്റ്റീറോയിഡ് കഴിച്ച് 11 വയസ്സെത്തിയാൽ ആരുടെയെങ്കിലും ഉമിനീർ ഗ്രന്ഥി ഗ്രാഫ്റ്റ് ചെയ്യാം. എന്ന് പറയുന്ന കുട്ടികളെ കൊണ്ട് നിറയുന്നു. ഇതിന് ചികിത്സിക്കുന്ന ബിഷപ്പുരൻ ഇതിന് മരുന്നില്ല എന്ന് ആദ്യം തന്നെ കയറി പറയുന്നു. പൂർവജനിതകങ്ങളുടെയും പൂർവ്വജീവിതത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പഠനങ്ങൾ പ്രാചീനവും അർവാചീനവുമായി കിടക്കുമ്പോൾ ഗ്രിഗർ മെൻഡലിനെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ബിഷപ്പുരൻ അയാളുടെ അടുക്ക വന്ന് വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന റെപ്രസെൻറ്റേറ്റീവ് ഇതുവരെ ഉമിനീരുണ്ടാകുന്ന ഒരു മരുന്ന് കണ്ടെത്തിയ കമ്പനിയെയും മരുന്നിനെയും കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഭിഷഗ്വരൻ എന്ന മനുഷ്യൻ്റെ പഠിപ്പ് 10-30 കൊല്ലം കഴിഞ്ഞിട്ടും യാതൊരു പ്രയോജനവുമില്ലാതെ തൻ്റെ ചുറ്റും കാണുന്ന ഒരു അമ്മയുടെ വേദന ആ കുഞ്ഞിൻ്റെ കൗളു വീർത്തിരിക്കുമ്പോൾ അതിന് സ്റ്റീറോയിഡ് കുത്തിവെച്ച് താൽക്കാലികമായി സമാധാനിപ്പിച്ച് 11 വയസ്സിന് മുമ്പ് മരിച്ചു പോകും, വേറെ ഒന്നും ചെയ്യാനില്ലെന്ന് പറയുന്നതിലേക്ക് സങ്കേതം വളരുന്നു. നാട്ടിൻപുറത്തുകാരൻ അല്പം വാളം പുളിയോ പുളിയിലയോ മത്തിപ്പുളിയോ
അരച്ചതിൻ്റെ കൗളിൽ പരട്ടിക്കഴിയുമ്പോൾ, ഉള്ളിൽ പരട്ടിക്കഴിയുമ്പോഴേക്ക് ജനിതകത്തിൽ എവിടെയോ കിടന്ന ഉമിനീർ ഗ്രന്ഥികൾ ഉണരുകയും അത് മറഞ്ഞിരുന്നത് ആധുനിക ചുറ്റുപാടുകളിൽ അതിൻ്റെ ദേവത ഈ ചുറ്റുപാടിൽ ഉമിനീർ കൊണ്ട് ദഹിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് മൃത്യുവിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായിടത്തു നിന്ന് ആ ദേവത ഉണർന്നു വരികയും ചെയ്യും എങ്കിൽ അത് നമ്മുടെ പ്രാചീനമായ അറിവും അനുഭവമാണ് അല്ലേ സ്വാമിജി? തീർച്ചയായും അങ്ങനെ എക്സ്പീരിയൻസ് സ്വാമിജിക്ക്, എൻ്റെ എന്ന് പറയണ്ട, അങ്ങനത്തെ എക്സ്പീരിയൻസ് കണ്ടിട്ടുണ്ട്, ഉണ്ട്, ഇപ്പോഴും ആ കുട്ടികളൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. ഉണ്ടല്ലേ. അപ്പോൾ ആ ചുറ്റുപാടുകളിൽ നിന്നുള്ള ഒരു അറിവ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ചുറ്റുപാടുകളിലെ അറിവ് നഷ്ടപ്പെടുക, നമ്മുടെ കാൽപ്പയിൻ്റെ അണുക്കൾ മാറിമറിയുക, സ്മൃതി വികൃതമായി വികൽപ്പ വിജ്ഞാനങ്ങൾ അവിടെ സ്ഥാനം പിടിക്കുക, വിപര്യയങ്ങൾക്ക് ശാസ്ത്രസങ്കേതങ്ങളായി ചിന്തിക്കാൻ പ്രേരണ നൽകുക, പ്രത്യക്ഷങ്ങളായ അനുഭവങ്ങളെ മറക്കുക. നിങ്ങളിന്ന് പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങൾ ഒരാളോട് പറഞ്ഞാൽ, പ്രത്യക്ഷത്തിൽ കാണുന്നത് കണ്ട് വേറൊരാൾക്ക് കാണിച്ചു കൊടുത്താൽ ഇതിന് ശാസ്ത്രത്തിൻ്റെ സർട്ടിഫിക്കറ്റുണ്ടോ എന്ന് ചോദിക്കും. വളരെ വിചിത്രമാണ്. ലോകത്ത് ശാസ്ത്രത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ടി വരുന്നത് പ്രത്യക്ഷമല്ലാത്ത ഒരു കാര്യം ഒരുത്തൻ പറയുമ്പോൾ അതിന് പ്രമാണത്തിനാണ്. മനസ്സിലായില്ല? എനിക്ക് അനുഭവം ഇല്ലാത്ത ഒരു കാര്യം അങ്ങയോട്, അങ്ങയ്ക്ക് അനുഭവം ഇല്ലാത്ത ദശയിൽ ഞാൻ പറയുമ്പോഴാണ് ഇന്നിടത്ത് വന്നതാണെന്നും ഇന്ന പുസ്തകത്തിലുള്ളതാണെന്നും ഇന്നയാൾ പറഞ്ഞതാണെന്നും അയാൾ പ്രബലനാണെന്നും അയാൾ സത്യസന്ധനാണെന്നും ഒക്കെ പറയേണ്ടി വരുന്നത്. പ്രിന്റ് ചെയ്താൽ അത് കള്ളത്തരങ്ങൾ എഴുതി വെച്ചാലും ചരിത്രം മാറ്റി എഴുതിയാലും അത് സത്യമായി തീരുകയും കൺമുമ്പിൽ കണ്ട ചരിത്രം തെറ്റാണെന്ന് വാദിക്കുകയും ചെയ്യുന്നതിലേക്ക് വിദ്യാഭ്യാസം എത്തിയിരിക്കുന്നു. വൈകൃതങ്ങളുടെ കൂമ്പാരമായത് ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഈ ഈ നടന്ന സംഭവങ്ങൾ തന്നെ കൂടെ 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 കണ്ട് 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 അത് സത്യമാണെന്ന ഒരു തോന്നൽ ഉണ്ടാക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ. തീർച്ചയായും അങ്ങനെയാണല്ലോ കള്ളം സത്യമായി തീരുന്നത്. നമ്മൾ ഒരു പശ്ചാത്ഭൂമിയെ നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ നമ്മുടെ പൂർവികർക്ക് അനുഭവമുള്ള, അവരിൽ നിന്ന് നമ്മൾ കുടുംബത്ത് പറഞ്ഞു കേട്ടിട്ടുള്ള അനുഭവങ്ങളെ അന്ന് ജീവിച്ചിരിക്കാത്ത ആളുകൾ ഇന്നിരുന്നു കൊണ്ട് എഴുതി പിടിപ്പിച്ചാൽ, അത് ആംഗലേയ ഭാഷയിലാണ് എഴുതുന്നതെങ്കിൽ തീർത്തും സത്യമാകുന്നു.